ഹായ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഈസി എക്സ്പോർട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ പുതിയൊരു സബ്ജക്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അടുക്കളയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ അത് ചെയ്യാൻ സാധിക്കും, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വലിയൊരു സഹായമായിരിക്കും ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അതിനകത്തുമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും അഞ്ച് ടോപ്പിക്കുകളാണ്, അഞ്ച് പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പ്രൊഡക്റ്റാണ് പൊതിച്ചോ. പൊതിച്ചോ നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാത്ത കാര്യമാണ്. പക്ഷേ എന്നാൽ ഇന്ന് നമുക്ക് ഏറ്റവും അധികം കൂടുതൽ സാധ്യതയുള്ള, പ്രത്യേകിച്ച് എൻ്റെ വൈഫിൻ്റെ സിസ്റ്ററൊക്കെ വളരെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നൊരു പരിപാടിയാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ അവർ ഇതുപോലെ പൊതിച്ചോറുണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് ആവശ്യക്കാരാണ്. ഇപ്പോൾ അവർക്ക് അത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. നല്ല ഒരു ആവശ്യമുള്ള എന്താണ് പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഒന്ന് ഹോംലി ഫുഡ്, രണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ലഭിക്കുന്നു. നമ്മുടെ ഒരു നാടൻ, നമ്മുടെ ഒരു നൊസ്റ്റാൾജിക്, നമ്മുടെ ഒരു ഇതാണ് പൊതിച്ചോറ് എന്ന് പറയുന്നത്. നമ്മൾ പോലും പണ്ട് സ്കൂളിൽ പോകുമ്പോൾ പൊതിച്ചോറ് കിട്ടി കൊണ്ടുപോകുന്ന ആ ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനകത്ത് മുട്ട പൊരിച്ചതും ചമ്മന്തിയും ചെറിയ മീൻ വറുത്തതും എല്ലാം ഉള്ള ആ ഒരു പൊതിച്ചോറ് കിട്ടുകയെന്ന് പറയുമ്പോൾ എന്ത് വില കൊടുത്ത് കഴിയും. പക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വലിയ കടകളിലെ പോലെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റും. വലിയ അതിനായിട്ട് ഒരുപാട് വലിയ സംവിധാനങ്ങളൊന്നും വേണ്ട. മേശയോ ഡെസ്കോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊന്നും വേണ്ട. നമുക്കിത് ഇതിൻ്റെ അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ വന്ന് വാങ്ങിച്ചോളും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിൽ നമുക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഓഫീസുകളും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മുടെ വീടുകളെങ്കിൽ, നമുക്ക് ഓഫീസുകളിൽ അതുപോലെ ഹോസ്റ്റലുകളിൽ അങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പൊതിച്ചോറ്. വളരെ സിമ്പിൾ ഇതേ ഉള്ളൂ. നമുക്കൊരു 70 രൂപ വിലയ്ക്ക് നമുക്കിത് വിൽക്കാൻ കഴിയും സാധാരണഗതിയിൽ. ഒരു പൊതിച്ചോറ് എന്ന് പറയുന്നത് ദിവസവും ഒരു ഉച്ചയ്ക്ക് മാത്രം നമ്മൾ നോക്കിയാൽ പോലും ഒരു 50 പൊതിച്ചോറ് അല്ലെങ്കിൽ 100 പൊതിച്ചോറ് ഈസിയായിട്ട് വിട്ടുപോകും. ഞങ്ങളുടെ തൊടുപുഴയിൽ തന്നെ പൊതിച്ചോറ് വിൽക്കുന്ന ഒരു കടയുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു സമയം തെറ്റിപ്പോയാൽ 2 മണിക്ക് ശേഷം ഒരു 2.5 വല്ലതും പോയി കഴിഞ്ഞാൽ പൊതിച്ചോറ് കിട്ടില്ല. കാരണം അത്രയും പെട്ടെന്ന് ഭയങ്കര ഡിമാൻഡാണ്, ആളുകൾ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്കൊരു, നമുക്കറിയാം ഏത് ഫുഡ് ഐറ്റവും പ്രത്യേകിച്ച് ഇതുപോലെ ഉച്ചയ്ക്കുള്ള ഊണ് കാര്യങ്ങളൊക്കെ നമ്മളൊരു 70 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഒരു 10 രൂപ നമുക്കത് മുടക്കു വരും. അപ്പോൾ 35 രൂപയെ നമുക്ക് മുടക്കു വരും. അപ്പോൾ ഒരു 70 രൂപയ്ക്ക് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 100 പൊതിച്ചോറ് വിൽക്കുകയാണെങ്കിൽ 7000 രൂപയുടെ ബിസിനസ് ഒരു ദിവസം ചെയ്യാൻ പറ്റും. അതിൽ 3500 രൂപ നമുക്ക് ലാഭമാകും. അപ്പോൾ അങ്ങനെ പൊതിച്ചോറ് ബിസിനസ് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അതുപോലെ രണ്ടാമത്തെ ഒന്നാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊഡക്റ്റ്. നമുക്കിപ്പോൾ പലപ്പോഴും നമ്മുടെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ അപ്പം, പുട്ട്, ഇടിയപ്പം, പത്തിരി, ഇതെല്ലാം നമുക്ക് രാവിലെ ഏറ്റവും ആവശ്യമുള്ളതെന്നാണ്. പ്രത്യേകിച്ച് ഹോസ്റ്റലുകൾ, ഓഫീസുകൾ, അതുപോലെ ഇങ്ങനെ സ്ഥലങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു ബിസിനസ്സാണ്. നിങ്ങൾക്കത് പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിൽ മാത്രം ഓർഡർ എടുത്താൽ മതി. അതിനകത്ത് അപ്പമുണ്ട്, പുട്ട്, ഇടിയപ്പം, ഇതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കാൻ പറ്റും. നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് പിക്കിൾസിൻ്റെ, പിക്കിൾസ് ഉണ്ടാക്കുക. ഹോം മെയ്ഡ് പിക്കിൾസ് വളരെയധികം ഡിമാൻഡുള്ള ഒന്നാണ്. അപ്പോൾ ആ ഹോം മെയ്ഡ് പിക്കിൾസിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള എക്സ്പോർട്ടിങ് ചെയ്യുന്ന കമ്പനികൾ ഒരുപാട് ഹോം മെയ്ഡ് പിക്കിൾസ് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ തൃശ്ശൂരുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു വീട്ടമ്മ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് പിക്കിൾസാണ്, ഞങ്ങൾ ഏകദേശം 3 ലക്ഷം രൂപയുടെ പിക്കിൾസ് അവരുടെ ഇത് വാങ്ങിക്കുന്നുണ്ട് ഒരൊറ്റ കണ്ടെയ്നർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, അവർ വീട്ടിലിരുന്നുകൊണ്ട് അവർക്ക് വേറെ അധികം വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല. അത്യാവശ്യം വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ പണിക്കാരെ കൂട്ടിക്കൊണ്ട് അവരത് ചെയ്യുകയാണ്. വളരെ ഭംഗിയാണ്, നല്ല ടേസ്റ്റുള്ള പിക്കിൾസാണ്. അതിനകത്ത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പപ്പായയുണ്ട്, അതുപോലെ ഇരുമ്പുള്ളിയുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഇതും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്കിൾസ് നല്ലൊരു ബിസിനസ്സാണ് ചെയ്യാൻ പറ്റുക വീട്ടിൽ ഇരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോം മെയ്ഡ് ബിരിയാണി. ഹോം മെയ്ഡ് ബിരിയാണിക്ക് നല്ലൊരു പ്രാധാന്യം ഇപ്പോൾ വരുന്നുണ്ട്. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു മടുപ്പ് തോന്നും എപ്പോഴും അത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ. പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ നല്ലൊരു താല്പര്യമാണ്. അത് നന്നായിട്ട് വിജയിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ തിരുവനന്തപുരം സൈഡിലൊക്കെ ഒരുപാട് പേരുണ്ട്. ഹോം മെയ്ഡ് ബിരിയാണി നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് വളരെ സജീവമാണ്, ഹോം മെയ്ഡ് ബിരിയാണി, പുലാവ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹോം മെയ്ഡ് കേക്ക്സ്, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇത്തവണ ക്രിസ്മസിലെ എന്നോട് ഇവിടെ അടുത്ത് എനിക്കറിയാവുന്ന ഒരു ബേക്കറി നടത്തുന്ന ഒരു ലേഡിയുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത്തവണ അവരുടെ കേക്ക് പഴയപോലെ അത്ര ചിലവായില്ല. കാരണം എല്ലാവരും വീട്ടിലിരുന്ന് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ കേക്കിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. വീടുകളിലുള്ള കേക്കുകൾക്ക് കൂടുതൽ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ബർത്ത്ഡേ കേക്ക്, അതുപോലെ തന്നെ ക്രിസ്മസിന് പ്ലം കേക്ക്, എല്ലാ കേക്കുകളും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
കേക്ക് ഉണ്ടാക്കാനുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ കിട്ടും. അതിനുവേണ്ടി എല്ലാ അളവുകളും മോൾഡുകളും അതുപോലെ മറ്റേ സംഭവങ്ങളെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്ത് പ്രൊഡക്റ്റും കിട്ടും. അപ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് നമുക്കൊരു ഓവൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈവൻ പ്രഷർ കുക്കർ വെച്ച് പോലും കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഓരോ ജോലികളാണിതൊക്കെ. അപ്പോൾ ഇത്തരം ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ഇതിന് നമ്മുടെ ഒരു കഴിവും നമ്മുടെ ഒരു ആത്മാർത്ഥതയും മാത്രമല്ല, നമുക്ക് കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള ചില ചില ടെക്നിക്കുകൾ കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്തരം ടെക്നിക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞങ്ങളുടെ വരുന്ന ചില എപ്പിസോഡുകൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഇങ്ങനെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി കൂടുതൽ ഇത്തരം പ്രൊഡക്റ്റുകൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത്. അത്തരം അറിവുകൾ കിട്ടുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈസി എക്സ്പോർട്സ്, കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.